നമസ്കാരം റാഫ് ടോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലിഗയിലെ മാച്ച് വീക്ക് 30 ഈ വീക്കെൻഡിൽ നടക്കുന്നു നാളെയും മറ്റന്നാളുമായിട്ട് നടക്കുകയാണ് തീർച്ചയായിട്ടും ആരാധകർ വലിയ ആകാംക്ഷയിലാണ് ഇപ്പോൾ ലാലിഗയെ ഉറ്റുനോക്കുന്നത് കാരണം അവിടെ കിരീട പോരാട്ടം ഒരു ത്രികോണ മത്സരമായി മാറി കഴിഞ്ഞിട്ടുണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിലുള്ള ഒരു പോരാട്ടം ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് 29 മത്സരങ്ങളിൽ നിന്ന് അവർക്ക് 66 പോയിന്റ് ഉണ്ട് പക്ഷേ ബാഴ്സലോണ അവരെക്കാൾ കേവലം ഒരു പോയിന്റ് മാത്രമാണ് പുറകിലുള്ളത് ബാഴ്സലോണ 29 മത്സരങ്ങളിൽ നിന്ന് 65 പോയിന്റുകൾ ഇപ്പോൾ നേടിയിട്ടുണ്ട് റയൽ മാഡ്രിഡ് അത്രയും മത്സരങ്ങളിൽ നിന്ന് 63 പോയിന്റ് നേടിയിട്ടുണ്ട് അതായത് വളരെ ക്രൂഷ്യലായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഇപ്പോൾ ലാലിഗ ഈ മാച്ച് വീക്കിൽ തീർച്ചയായിട്ടും ഏറെ ആവേശം വിതറുന്ന ഒരു മത്സരമുണ്ട് എൽ ക്ലാസിക്കോ നടക്കുന്ന മാച്ച് വീക്കാണിത് അതുകൊണ്ട് തന്നെ പോയിന്റ് ടേബിളിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന മാച്ച് വീക്കാണ് നമുക്ക് ഈ മാച്ച് വീക്കിലെ ആ ഒരു മത്സരങ്ങളുടെ ഷെഡ്യൂളിലേക്ക് ഒന്ന് പോകാം ആദ്യം നടക്കുന്നത് അതായത് ഇന്ന് രാത്രി 12:30 നടക്കുന്നത് നാളെ പുലർച്ചെ എന്ന് വേണമെങ്കിൽ പറയാം ഹ്യൂസ്ക വേഴ്സസ് എൽചെ മത്സരമാണ് അതിനുശേഷം നാളെ വൈകിട്ട് 5:30 ഗെറ്റാഫെ വേഴ്സസ് കാരിസ പിന്നീട് 7:45 അത്ലറ്റിക് ക്ലബ് ബിൽബാവോ വേഴ്സസ് അലാവസ് അതിനുശേഷം 10 ഐബർ വേഴ്സസ് ലെവൻ്റെ പിന്നീട് എല്ലാവരും കാത്തിരിക്കുന്ന മത്സരം നാളെ രാത്രി 12:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ 12:30 റയൽ മാഡ്രിഡിൻ്റെ മൈതാനത്ത് വെച്ച് ബാഴ്സയും റയലും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് തീ പാറുന്ന പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എല്ലായ്പ്പോഴും എൽ ക്ലാസിക്കോ എന്നുള്ളത് ഒരു വികാരമായിട്ട് തന്നെയാണ് ആരാധകർ കാണുന്നത് അതിനുശേഷം പിന്നീട് ഞായറാഴ്ച വൈകിട്ട് 5:30 വി ആർ റയൽ വേഴ്സസ് ഒസാസുന മത്സരം 7:45 വലൻസിയ വേഴ്സസ് റയൽ സോസിഡാഡ് 10 വെല്ലഡോയിഡ് വേഴ്സസ് ഗ്രനഡ മത്സരം പിന്നീട് 12:30 എന്ന് പറയുമ്പോൾ ഞായറാഴ്ച രാത്രി 12:30 എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി തിങ്കളാഴ്ച പുലർച്ചെ 12:30 റയൽ ബെറ്റിസ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം അതിന് ശേഷം ചൊവ്വാഴ്ച പുലർച്ചെ 12:30 സെൽറ്റാവിഗോ വേഴ്സസ് സെവിയ മത്സരം കൂടി നടക്കുന്നതോടെ ഈ മാച്ച് വീക്ക് അവസാനിക്കും തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൂപ്പർ താരം ലൂയിസ് സുവാരസിന് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളത് ഒരു തിരിച്ചടി തന്നെയാണ് നിലവിൽ ലാലിഗയിലെ ഗോൾ സ്കോറർമാരുടെ ലിസ്റ്റ് എടുത്താൽ ഒന്നാം സ്ഥാനത്തുള്ളത് ലയണൽ മെസ്സിയാണ് 23 ഗോളുകളുമായി അദ്ദേഹം ഇത്തവണയും പിച്ചിച്ചി ട്രോഫിക്കായിട്ടുള്ള മത്സരത്തിൽ ഒന്നാമതുണ്ട് ജെറാർഡ് മൊറേനോ 19 ഗോളുകൾ ലൂയിസ് സുവാരസ് 19 ഗോളുകൾ എന്നിവരാണ് ഇപ്പോൾ രണ്ടാമതുള്ളത് കരീം ബെൻസിമ 18 ഗോളുകളുമായിട്ട് തൊട്ടുപുറകിലുണ്ട് എന്തായാലും ലാലിഗയിൽ കിരീട പോരാട്ടം മുറുകുന്നു ഒപ്പം ഈ തവണത്തെ പിച്ചിച്ചി ട്രോഫിക്കുള്ള പോരാട്ടവും ശക്തമായി പുരോഗമിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം